നമസ്കാരം. നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയ മാധ്യമ സുഹൃത്ത് ശ്രീ എസ് വി പ്രദീപിന്റെ തിരുവനന്തപുരം പള്ളിച്ചലുള്ള വസതിയിലാണ് ഞങ്ങൾ ഇന്ന്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, അവരെ ആശ്വസിപ്പിച്ചു. അത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ എസ് വി പ്രദീപ് എന്ന തലക്കെട്ട് ജനഹൃദയങ്ങളിൽ നിന്ന് മായാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. ജനശ്രദ്ധ തിരിച്ചുവിട്ട് ഈ ഒരു ദുരൂഹമായ ഈ അപകടത്തെ, ഈ മരണത്തെ സമൂഹത്തിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനോ അതിനെ മറികടക്കാനോ ആരെയും ടീം തത്വമായി അനുവദിക്കില്ല. അതുപോലെ സൈബർ ലോകവും അനുവദിക്കും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോടും ടീം തത്വമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതൊരു ആക്സിഡന്റ് ഡെത്തേ അല്ല, റോഡ് ആക്സിഡന്റ് അല്ല. കാരണം അത്രയേറെ സേഫും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഒരു വ്യക്തി പ്രത്യേകിച്ച് ഇത്തരം ന്യൂസുകൾ ചെയ്യുകയും, പലതരം ന്യൂസുകളുണ്ടല്ലോ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാലോ, ചെയ്യുകയും ചെയ്യുമ്പോൾ ആൾ എപ്പോഴും ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ആൾ വളരെ സേഫായിരുന്നു, സേഫായിട്ടേ ഡ്രൈവ് ചെയ്യും. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റാൻ മാത്രമല്ല, ആ വഴിയിൽ കൂടെ ഞാനും കടന്നു പോകുന്നതാണ്. ഈ പറയുന്ന ടൈമെന്ന് പറയുന്ന അത്ര ബിസി ടൈമൊന്നും അല്ല. പിന്നെ ഇതൊരു ഓൺ വേ ആണ്. ഈ ഓൺ വേയിലെ റൈറ്റ് സൈഡിൽ കൂടെ വരുന്നൊരു ടിപ്പർ, ഞാനത് തേർഡ് പേഴ്സൺ റിപ്പോർട്ടാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ വരുന്ന ഒരു ടിപ്പർ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് കയറി, ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരു ബൈക്ക് ഉണ്ടാവുകയും, ഇപ്പം ഞാൻ അറിഞ്ഞ തൊട്ടു പുറകിലൊരു സാൻഡ്രോ കാറും. എങ്ങനെ വന്നാലും ഇവിടെ ദുരൂഹതകളുണ്ടെന്ന് ഒരു നോർമൽ ഒരാൾക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങളായിരുന്നാലും ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഈ പറയുന്ന സാൻഡ്രോ കാറോ ബൈക്കോ ഈ ടിപ്പറോ നിർത്തിയിട്ടില്ല അവിടെ. ഒരു ആക്സിഡൻറ്റ് നടത്തുമ്പോൾ ജസ്റ്റെങ്കിലും ഒന്ന് ഇറങ്ങി നോക്കണ്ടേ എന്ത് പറ്റി ഒരാൾക്ക്? നമ്മൾ വഴി കൂടെ പോകുമ്പോൾ തന്നെ ഒരാൾ കൈ വീഴാണ്, നമ്മളൊന്നും നോക്കത്തില്ല എന്ത് പറ്റിയെന്ന്, ആ ആൾക്ക് എന്ത് പറ്റിയെന്നെങ്കിൽ. അപ്പോൾ അവരാരും നിർത്തിയിട്ടില്ല, അതായത് എനിക്ക് ഒരു 100% ഷുവറാണ് ഇതൊരു റോഡ് ആക്സിഡൻറ്റേ അല്ല. കാരണം അവിടെ അങ്ങനെ ഒരു വരേണ്ട ആവശ്യമില്ല, ആരും ഇവിടെ ഓവർടേക്കിംഗ് നടത്തിയിട്ടില്ല, അവിടെ ഒരു എന്താ അങ്ങനെ ഒരു ഇതില്ല, വന്നിട്ടില്ല. ഇതിൽ ദുരൂഹത ഉണ്ട്, 100% ദുരൂഹത ഉണ്ട്, 100%. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ബാക്കി വച്ചാണ് പ്രദീപ് എന്ന ധീരനായ മാധ്യമ പ്രവർത്തകൻ യാത്രയാകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിൽ നിന്നും ഇപ്പോൾ ഞങ്ങൾ ഈ ഇങ്ങോട്ട് വരുന്ന വഴി കാരക്കയാ മണ്ഡപത്ത് അദ്ദേഹത്തിൻ്റെ അപകടം സംഭവിച്ച ആ സ്ഥലത്ത് നിന്നുള്ള ഞങ്ങളുടേതായ പരിശോധനയിലുമൊക്കെ തെളിയുന്നത് ഇതിൽ അപകടം എന്ന് പറയുന്ന സാധ്യത വളരെ കുറവാണ്. അതിനുമപ്പുറം ഇതിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദുരൂഹതയുണ്ട്. ആ ദുരൂഹത എന്തു തന്നെയായാലും അത് പുറത്തു കൊണ്ടുവരേണ്ടത് മാധ്യമ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഞങ്ങളുടെ കടമയാണ്. മറ്റാരും അത് ചെയ്തില്ലെങ്കിലും ടീം തത്വമായി അത് കൃത്യമായി ചെയ്യുമെന്ന് പ്രദീപിൻ്റെ ഈ വീടിന് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. വെബ് ഡെസ്ക് തത്വമായി.